ചരിത്രം നോക്കിയാൽ 1957 മുതൽ 2004 വരെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ 16 തവണ വടകര മണ്ഡലം സാക്ഷിയായി. അതിൽ 11 തവണ LDFഉം 3 തവണ UDFഉം വിജയികളായപ്പോൾ ഇക്കുറി 2004 ആര് വടകര നേടും എന്ന് നമുക്ക് നോക്കിക്കാണാം. കർണാടകത്തിൽ അതിശക്തമായ പോരാട്ടം. 1971 മുതൽ തുടർച്ചയായി 6 തവണ KP ഉണ്ണികൃഷ്ണൻ വിജയിച്ച MP ആയ മണ്ഡലം. 2004 P സതീദേവി 130,589 വോട്ട് ഭൂരിപക്ഷം നേടിയ വടകര മണ്ഡലം. ആ മണ്ഡലത്തിൽ ഒരിക്കലും തകർക്കാൻ പറ്റാത്ത P സതീദേവിയുടെ ഭൂരിപക്ഷം 130,589 ആയിരുന്നു. ആ ഭൂരിപക്ഷം ഒരിക്കലും മറികടക്കില്ല എന്ന് LDF വിചാരിച്ച അതേ വടകര മണ്ഡലം 2009 മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചരിത്രം മാറ്റിക്കുറിച്ചു. ഇത്തവണ 2024 അവിടെ ആര് നേടും എന്ന് നമുക്ക് നോക്കിക്കാണാം. LDF സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ മട്ടന്നൂർ സ്വദേശിനിയാണ്. നിലവിൽ മട്ടന്നൂർ പേരാവൂർ MLA ലോകസഭാ തെരഞ്ഞെടുപ്പിലെ കന്നി അംഗമാണ് ശൈലജ ടീച്ചർ. ഷാഫി പറമ്പിൽ പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ്. KSU രാഷ്ട്രീയത്തിലൂടെ രാഷ്ട്രീയത്തിൽ വന്ന ഷാഫി പറമ്പിൽ പാലക്കാട് നിലവിലെ MLA ആണ്. ഇപ്പോൾ ലോക്സഭയിലേക്കുള്ള കന്നി അംഗത്തിനൊരുങ്ങിയാണ് ഷാഫി പറമ്പിൽ. ആര് ജയിക്കുമെന്ന് നമുക്ക്? BJP സ്ഥാനാർത്ഥിയും കൂടിയുണ്ട്. BJP സ്ഥാനാർത്ഥി പ്രബുൽ കൃഷ്ണ, യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനാണ് പ്രബുൽ കൃഷ്ണ. ഈ 3 പേരാണ് ഇത്തവണ 2024 വടകര മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ആർക്കൊപ്പം വടകര നിൽക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം. ഇവിടെ 3 പേർ കൊമ്പ് കോർക്കുമ്പോൾ നമുക്ക് ആരുടെ ഒപ്പമാണ് വിജയമെന്ന് നോക്കാം. ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിയാൽ 1957 മുതൽ വടകര മണ്ഡലത്തിൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് മുതൽ 11 തവണയാണ് അവിടെ LDF വിജയിച്ച് MP ആയത്. 2009 അവിടെ മാറ്റം സംഭവിച്ചു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ ഏകദേശം 56,186 വോട്ടിന് വിജയിച്ചു. 56,186 വോട്ടിന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ LDFനെ തറ പറ്റിച്ച് വീണ്ടും UDF അധികാരത്തിൽ കയറി. ആ ചരിത്രം 2024 മാറ്റിക്കുറിക്കുമോ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അതിനിടയിൽ മുല്ലപ്പള്ളി അടുത്ത തവണ 2014 ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും 3,306 വോട്ടിന് അവിടെ വീണ്ടും വിജയിച്ചു. വീണ്ടും ഭൂരിപക്ഷം കുറഞ്ഞതിന്റെ പേരിൽ അടുത്ത തവണ പിന്നെ നിന്നത് 2019 19 K മുരളീധരനാണ് അവിടെ നിന്നത്. K മുരളീധരൻ നിന്നു അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട്. പി ജയരാജൻ അതായത് LDF സ്ഥാനാർത്ഥി 2019 കഴിഞ്ഞ കൊല്ലം K മുരളീധരനും P ജയരാജനുമാണ് അവിടെ നിന്നത്. പക്ഷേ അവിടെ K മുരളീധരൻ വീണ്ടും ചരിത്രം തിരുത്തിക്കുറിച്ച് 84,663 വോട്ട് ഭൂരിപക്ഷത്തിന് അവിടെ P ജയരാജനെ തറപറ്റിച്ചു. ഇത്തവണ 2024 ഇത്തവണ LDFന്റെ നല്ല സ്ഥാനാർത്ഥിയും അതേപോലെ തന്നെ UDFന്റെയും അതിശക്തമായ സ്ഥാനാർത്ഥിയാണ് പ്രബുൽ കൃഷ്ണ. ഈ 3 പേരാണ് അവിടെ കൊമ്പ് കോർക്കുന്നത്. 3 കട്ടക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ ഇത്തവണ ആരുടെ ഒപ്പമായിരിക്കും എന്നാണ് താങ്കളുടെ അഭിപ്രായം? നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്നും കൂടി വന്ന് നോക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിലവിൽ ഇത്രയും കൊല്ലം വടകര ലോക്സഭാ മണ്ഡലം LDFന്റെ കയ്യിലായിരുന്നു. ആ LDFന്റെ കയ്യിൽ നിന്ന് 2009 മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നപ്പോൾ അവിടെ TP ചന്ദ്രശേഖർ എന്ന ആളുടെ മിടുക്ക് കൊണ്ടാണ് 2009 അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിജയിച്ച് കയറിയത്. അതേപോലെ തന്നെ 2012 അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹം 2012 മരണപ്പെട്ട് 2014 അവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും 3,300 വോട്ടിന് അവിടെ വിജയിച്ചു. അത് അവിടെ ഒരു അപരനുണ്ടായിരുന്നു. LDF സ്ഥാനാർത്ഥിയുടെ സെയിം പേരിൽ ഒരു അപരനുണ്ടായിരുന്നു 2014. അദ്ദേഹം 3,000+ വോട്ട് പിടിച്ചു. ഏകദേശം 2014 UDFന് കിട്ടിയ ഭൂരിപക്ഷം തന്നെ അവിടെ ആ അപര സ്ഥാനാർത്ഥി പിടിച്ച ഒരു മണ്ഡലമാണ് വടകര. ഇത്തവണ
2024 നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഷാഫി പർബിലോ അതോ ശൈലജയോ അതോ പ്രഭുൽ കൃഷ്ണയോ ആരാണ് നമ്മുടെ വിജയ സ്ഥാനാർത്ഥി എന്ന് നമുക്ക് നോക്കാം. നിന്റെ അഭിപ്രായത്തിൽ അതാരാണ്? തീർച്ചയായും ഞാൻ പറയും ഷാഫി പറമ്പിലാണെന്ന്. അവിടെ ഷാഫി പറമ്പിൽ ഏകദേശം 50,000 പരം വോട്ടുകൾക്ക് ഇത്തവണ വടകര മണ്ഡലം ചരിത്രത്തിൽ വീണ്ടും UDF കയറുമെന്ന് നമുക്ക് തീർച്ചയായും പറയാൻ പറ്റും. ഷാഫി പറമ്പിൽ അവിടെ 50,000 പരം വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കും. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ നാളെ തന്നെ വരുന്നതാണ്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.